സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മുടെ സഹനങ്ങളിലൂടെ നാം നാഥനെ കാണാതെ തന്നെ കാണുകയാണെന്നും അവനെ സ്നേഹിക്കുകയാണ് എന്നും ശ്ലീഹ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മിപ്പിക്കുകയായിരുന്നു. 1 പത്രോസ് 1. നമ്മുടെ വിശ്വാസ പരീക്ഷകളിൽ, സഹനങ്ങളിൽ നമ്മെ സ്നേഹത്തോടെ നോക്കിക്കാണുന്ന നാഥനെയും നാം ഇന്നലെ കണ്ടു. 10 മർക്കോസ്. തനിക്ക് ലഭിച്ചിരിക്കുന്ന സഹനങ്ങൾ അനാവശ്യവും അനീതിയുമാണെന്ന് ദൈവത്തോട് ശഠിച്ചവനായിരുന്നു ജോബ് ആദ്യം. പക്ഷെ ദൈവം അവന്റെ മുൻപിൽ തന്റെ വിശുദ്ധിയുടെ പാരമ്യം അവതരിപ്പിച്ചുകൊണ്ട് വെളിപ്പെടുകയാണ്. അപ്പോൾ അവൻ ദൈവത്തെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ അങ്ങയെക്കുറിച്ച് കേട്ടിട്ടേ ഉള്ളായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇത് അങ്ങയെ കാണുകയാണ്. ഇനി ഞാൻ ചാരത്തിലും പൊടിയിലും പശ്ചാത്തപിക്കും. ജോബ് 42:5. ഇന്ന് വിഭൂതി തിരുനാൾ നമ്മളോട് ചാരം പൂശിക്കൊണ്ട് പറയുന്നതും ഇതുതന്നെയാണ്. നാം സ്നേഹമില്ലാത്തവരാണെന്നോ നശിച്ചവരാണെന്നോ അല്ല, നമ്മുടെ സ്നേഹവും ബലങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തെയും ശക്തിയെയും അഭിമുഖീകരിക്കുമ്പോൾ വെറും പൊടിയായി മാറുന്നതുപോലെയായി, തീരെ ചെറിയ പൊടി. ദൈവത്തിൻ്റെ അതുല്യമായ പരിശുദ്ധിയെ, ഓവർവെൽമിംഗ് ഹോളിനെസ് അഭിമുഖീകരിക്കുമ്പോൾ നാം തന്നെ നമ്മുടെ വീഴ്ചകളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്നേഹത്തിൻ്റെ കണ്ണുകൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൺതിളക്കം കണ്ടുപഠിക്കണം. ഇന്നലെ ശ്ലീഹ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം പരിശുദ്ധനായിരിക്കുന്നതുപോലെ നമ്മളും പരിശുദ്ധരാകേണ്ടതുണ്ട്. നമ്മിൽ സജീവമായി നിലകൊള്ളുന്ന ജീവദായകമായ പരിശുദ്ധാത്മാവിനെ, വിശുദ്ധിയുടെ ആത്മാവിനെ ചേർത്ത് പിടിക്കാനുള്ള ക്ഷണമാണിത്, അവനോട് സഹകരിക്കാനുള്ള ക്ഷണം. ഇന്ന് സങ്കീർത്തനം 51 ഈ സത്യത്തെയാണ് ആധാരമാക്കി സംസാരിക്കുന്നത്. ഇന്ന് 2 കൊരിന്ത്യർ 6:1 നാം കാണുന്നുണ്ട്, നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൃപയെ നിഷ്ഫലമാക്കരുതെന്ന്. ഇന്ന് 1 വായന ജോയൽ പ്രവാചകൻ 2:12-18 വൃദ്ധർ മുതൽ മുലകുടി മാറിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ വരെ ഉണർന്ന് പശ്ചാത്തപിക്കാൻ പ്രവാചകൻ ക്ഷണിക്കുകയാണ്. പശ്ചാത്താപം, അനുതാപമെന്നത് ദൈവത്തിലേക്ക് തിരിയുന്ന ഒരവസ്ഥയാണ്, ആചാരപരമായൊരു നടപടിയല്ല അത്. ആ തിരിച്ചുവരവ് എന്തെങ്കിലും പ്രതിസന്ധികളുണ്ടാകുമ്പോൾ എടുക്കേണ്ട നടപടിയുമല്ല, അത് ദൈവനിശ്ചയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രവാചകധ്വനി വിശേഷാൽ അവസരങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല. വിഭൂതി തിരുനാൾ എന്നത് വർഷാവർഷം കടന്നു വരുന്ന വിശേഷാൽ തിരുനാളല്ല എന്ന് ചുരുക്കം. പരിവർത്തനം എന്നത് ക്രിസ്തീയ ജീവിതമുദ്ര തന്നെയാണ്, സദാ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ക്രിസ്താനുകരണത്തിൻ്റെ നാൾ വഴി. നാം പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്തു എന്ന ഒരൊറ്റ കാര്യം കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതല്ല ദൈവകരുണ. ജോയൽ 2 ദൈവകരുണ റാഹും എന്നത് കാതലായ ഒരു സന്ദേശവുമാണ്. ജോയൽ 2:4 പറയുന്നത് പോലെ, ആർക്കറിയാം ദൈവം കരുണ ചൊരിയില്ല എന്ന പ്രയോഗം ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ സൂചന തന്നെയാണ്. നമ്മൾ ദൈവത്തെ സമ്മർദ്ദത്തിലാക്കി കരുണ ചൊരിഞ്ഞെടുക്കുന്നതല്ല. ദൈവം അഴകുഴമ്പൻ മട്ടിൽ തുള്ളിക്കളിക്കുന്നവനുമല്ല, അവൻ സർവശക്തനായ പരമാധികാരി തന്നെയാണ്. എന്നാൽ ആ നിമിഷം തന്നെ കാരുണ്യവാനുമാണ്. അതായത് നമ്മളുമായുള്ള സജീവമായ ബന്ധത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ കാരുണ്യം വിടരുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ദൈവം ഒരു അജ്ഞാതനല്ല. അവൻ്റെ ഹിതം ഹൃദയപൂർവ്വം സമ്പൂർണമായി നാം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ അനുതാപം പിറക്കുന്നത്. ദൈവത്തിലേക്കുള്ള ഈ തിരിച്ചുവരവാണ് അനുതാപം, ശൂഭ്. വസ്ത്രങ്ങൾ കീറുക എന്നൊരു പുറനാട്യമല്ല ഇത്. ഇന്ന് 6:1-6, 16-18 എങ്ങനെ ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യണം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നാഥൻ പഠിപ്പിക്കുമ്പോൾ ഈ ആന്തരിക ഭാവം തന്നെ വളരെ പ്രകടമായി വരുന്നുണ്ട്. പുറമോടിയല്ല ദൈവിക ഭക്തി എന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആദ്യം മുതൽ അവസാനം വരെ, അതായത് ഉത്ഭവം, ആർക്കി മുതൽ ലക്ഷ്യം, ടെലോസ് വരെ നാഥൻ പടിപടിയായി പഠിപ്പിക്കുകയാണ്. ഇതൊരു പ്രഭാഷണ ശൈലിയാണ്, റെട്ടറിക്കൽ സ്റ്റൈൽ. നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്ഭവം എവിടെയെന്നും അത് നമ്മെ എങ്ങോട്ട് കൊണ്ട് എത്തിക്കുന്നു എന്നതുമാണ് നാഥൻ ഇവിടെ പ്രസക്തമായി പഠിപ്പിക്കുന്നത്. ടെലോസ്, പരിപൂർത്തി എന്ന ഈ വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചത് ഓർക്കുമല്ലോ. ദൈവകരുണയാണ് ഈ പരിപൂർത്തി. ഇന്ന് ജോയൽ പ്രവാചകൻ വലുതായി തൻ്റെ പ്രവചനഭാഗത്ത് പ്രതിഷ്ഠിക്കുന്നതും ദൈവത്തിൻ്റെ ഈ കാരുണ്യത്തെ തന്നെയാണ്. തൻ്റെ ജനത്തിൻ്റെ ഭാഗധേയം, തൻ്റെ തന്നെ ഭാഗധേയമായി കരുതുന്ന നാഥൻ്റെ കാരുണ്യാതിരേകം. ഇന്ന് സുവിശേഷം ഇങ്ങനെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള, ലക്ഷ്യപ്രാപ്തി വരെയുള്ള കാര്യങ്ങൾ നിരനിരയായി തട്ടുതട്ടായി പറയുകയാണ്. അകത്തു കയറി, വാതിലടച്ച് എന്നൊക്കെ. അതൊരു കർമ്മ പരിപാടി, എനർഗിയായ വിവരിക്കും പോലെയാണെന്ന് കരുതപ്പെടുന്നു. ഇന്ന് 2 കൊരിന്ത്യർ 5:20-6:2 ധ്യാനിക്കുമ്പോൾ ഈ കർമ്മ പരിപാടി എന്തെന്ന് നാം കൃത്യമായി മനസ്സിലാക്കും. നാം ദൈവത്തോടൊപ്പം കർമ്മനിരതരാകുന്നവരാണ് സിനർഗയ എന്ന് പറയുമ്പോൾ. ക്രിസ്തുവിൻ്റെ അനുരഞ്ജന ശുശ്രൂഷയിലാണ് നമ്മളും ഭാഗഭാക്കുകളായിരിക്കുന്നത്.
നാം ക്രിസ്തുവിൻ്റെ പകരക്കാരായ സ്ഥാനപതികളാണ്. സ്ഥാനപതി എന്ന ഈ വാക്ക് ക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ പദവി മാത്രമല്ല, അവൻ്റെ സഹനത്തിലുള്ള പങ്കുചേരലുമാണ്. എഫേസ്യർ 6:20. ഇന്നലെ നാഥൻ പറഞ്ഞതുപോലെ നൂറിരട്ടി പ്രതിഫലം മാത്രമല്ല പീഡകളും നമുക്കായി കാത്തുവച്ചിട്ടുണ്ട്. മർക്കോസ് 10. സുവിശേഷം പ്രഘോഷിക്കപ്പെടാൻ മാത്രമുള്ളതല്ല, സഹന വഴികളിൽ ജീവിക്കാനുള്ളതുമാണ്. ക്രിസ്തുവിൻ്റെ പകരക്കാർ ഊപ്പർ ആണ് നമ്മൾ. 2 കൊരിന്ത്യർ 5:20. തൊട്ടടുത്ത വാക്യത്തിൽ പാപമില്ലാത്ത ക്രിസ്തു പാപികളായ നമുക്ക് പകരക്കാരനായി ഊപ്പർ വന്നുവെന്ന് സ്ലീഹ സാക്ഷ്യപ്പെടുത്തുകയാണ്. 2 കൊരിന്ത്യർ 5:21. ഇവിടെ ക്രിസ്തുവും നമ്മളും തമ്മിലുള്ള പാരസ്പര്യം വിടരുകയാണ്. നമ്മുടെ ജീവിത വഴികൾ ശുശ്രൂഷാവേദികളാകുന്നു. ക്രിസ്തു സാധ്യമാക്കിയ ദൈവമനുഷ്യ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ തന്നെ. അത് ഒറ്റ ദിവസത്തെ കലാപരിപാടിയല്ല, 40 നോമ്പെന്നത് ഒരു ക്രാഷ് കോഴ്സുമല്ല. വലിയ നോമ്പിനെ സൂചിപ്പിക്കുന്ന ലെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പോലെ പതിയെ പതിയെ അടിവെച്ച് അടിവെച്ച് നടന്നു കയറേണ്ട ക്രിസ്തുഘാതമാണത്. രക്ഷാകരമായ ക്രിസ്തുഘാതം. നെറ്റിത്തടത്തിൽ ഭസ്മവും കാൽച്ചുവട്ടിൽ ധൂളിയും പാർന്ന് സഹനത്തിൻ്റെ ക്രിസ്തുഘാതം. കുരിശെന്ന അനുഭവത്തെ തൻ്റെ തന്നെ ആത്മപരിവർത്തനവുമായി ചേർത്ത് വെച്ചാണ് ശ്രീഹ ഇന്ന് ഈ പാഠം പകരുന്നത്. ദൈവമെന്ന തീ തൊട്ടവരാണ് നമ്മൾ. അതിൽ ഭസ്മമാകുന്നത് നല്ലതാണ്, ആ ധൂളിയിൽ നിന്ന് പുതുജന്മമുണരാൻ. ഇന്ന് ഏഷ്യ 49:8 ഉദ്ധരിച്ചുകൊണ്ട് ശ്രീഹ പറയുന്നുണ്ടല്ലോ, ഇതാണ് സ്വീകാര്യമായ സമയം, രക്ഷയുടെ മുഹൂർത്തമെന്ന്. നാം സമയം കളയാതെ ദൈവകരുണയെ ചാടിപ്പിടിക്കാനുള്ള ക്ഷണമാണിത്. ഇന്ന് പ്രവാചകൻ നമ്മെ ക്ഷണിച്ചതുപോലെ ദൈവത്തിൻ്റെ കരുണയെന്ന ഈ തിരുഹിതത്തിലേക്ക് ആരും ഒന്നും മാറി നിൽക്കാതെ എത്തിച്ചേരേണ്ട ആ സമയം, അത് ഇന്ന് തന്നെയാണ്.